ഏവർക്കും എൽഷദായ് ചാനലിലേക്ക് സ്വാഗതം. ഞാനിന്ന് ക്ലാസ് എടുക്കുന്നത് സൈക്കോളജി റിലേറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് പരീക്ഷകൾക്കൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ള വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഈ ഒരു ക്ലാസ് എന്ന് പറഞ്ഞാൽ കേട്ടിട്ട് എഴുതുന്ന വിദ്യാർത്ഥികൾക്കായാലും അതുപോലെ തന്നെ സൈക്കോളജി റിലേറ്റ് ചെയ്ത് നിങ്ങൾ പഠിക്കുന്നവരാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ടൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഏതൊരു കോമ്പറ്റേറ്റീവ് എക്സാമിനൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ വളരെ ശ്രദ്ധയോടെ തന്നെ ക്ലാസ് കേട്ടിരിക്കാനായിട്ട് ശ്രമിക്കുക. ഈശ്വര പ്രാർത്ഥനയോടെ നമുക്ക് ഇന്നത്തെ ക്ലാസ് ആരംഭിക്കാം. അപ്പോൾ ഇവിടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ, ബോധന ഉദ്ദേശങ്ങളെ ആധാരമാക്കിയുള്ള മാപനമാണ്. അപ്പോൾ താഴെ പഠനാനുഭവം, ഗ്രഹണം, മൂല്യനിർണയം, അറിവ് എന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. അതിൽ മൂല്യനിർണയം എന്നുള്ള ഓപ്ഷനാണ് ശരി. ഞാൻ ഓൾറെഡി കറക്റ്റായിട്ടുള്ള ഓപ്ഷൻസ് ടിക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ക്വസ്റ്റ്യൻ, ബോധന ഉദ്ദേശങ്ങളെ ആധാരമാക്കിയുള്ള മാപനം എന്താണ്? ബോധന ഉദ്ദേശങ്ങളെ ആധാരമാക്കിയുള്ള മാപനമാണ് മൂല്യനിർണയം എന്ന് പറയുന്നത്. ബോധന ഉദ്ദേശങ്ങളെ ആധാരമാക്കിയുള്ള മാപനമാണ് മൂല്യനിർണയം. അടുത്ത ക്വസ്റ്റ്യൻ, മൂല്യനിർണയം രണ്ട് തരത്തിലുണ്ട്. ഒന്ന് സംരചനാ മൂല്യനിർണയം, രണ്ടാമത്തേത് ഏതാണ്? അപ്പോൾ താഴെ തന്നിരിക്കുന്ന ഓപ്ഷനിൽ ആത്യന്തികമായ മൂല്യനിർണ്ണയമാണ്. നമുക്കറിയാം ഫോമേറ്റീവ് ഇവാലുവേഷനും സമ്മേറ്റീവ് ഇവാലുവേഷനും ഉണ്ട്. അപ്പോൾ ഒരു ഫോമേറ്റീവ് ഇവാലുവേഷൻ ഉണ്ട്, പിന്നെ അടുത്തത് ഏതാണെന്നാണ് ചോദിക്കുന്നത്. സമ്മേറ്റീവ് ഇവാലുവേഷനാണ്. അപ്പോൾ സമ്മേറ്റീവ് ഇവാലുവേഷൻ എക്സാമ്പിൾ ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? അതായത് ഒരു ടേം എൻഡിൽ അല്ലെങ്കിൽ ഒരു വർഷത്തിൻ്റെ അവസാനം അല്ലെങ്കിൽ ഒരു യൂണിറ്റ് കഴിഞ്ഞതിന് ശേഷം ഒക്കെ നടത്തുന്ന എക്സാമുകളൊക്കെ നമുക്ക് എന്തിൽ പറയാം? ഈ ഒരു സമ്മേറ്റീവ് ഇവാലുവേഷനിൽ പറയാം. അപ്പോൾ കുറച്ചധികം പാഠഭാഗങ്ങൾ കഴിഞ്ഞു എന്നിട്ടൊരു മിഡ് ടേം എക്സാം എടുക്കുന്നതൊക്കെ എന്താണ്? ഒരു സമ്മേറ്റീവ് ഇവാലുവേഷനാണ്. അതേസമയം അപ്പോൾ തന്നെ ക്ലാസ് എടുക്കുമ്പോൾ ഡെയിലി ഉള്ള കാര്യങ്ങൾ ചെക്ക് ചെയ്യാൻ വേണ്ടി കുട്ടി എത്ര പഠിച്ചു എന്നൊക്കെ ആ ഒരു കാര്യങ്ങളൊക്കെ ഒന്ന് ഡെയിലി അസസ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ഫോമേറ്റീവ് ഇവാലുവേഷൻ. ഇതുകൂടാതെ തന്നെ ഡയഗ്നോസ്റ്റിക് ടെസ്റ്റുകളുണ്ട്. അതെന്തിനു വേണ്ടിയാണ് ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? കുട്ടി എന്ത് പഠിച്ചില്ല എന്നറിയാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ എടുത്ത പാഠഭാഗങ്ങളിൽ കുട്ടിക്ക് മനസ്സിലാവാതിരുന്നത് ഏതാണ് എന്നുള്ള കാര്യങ്ങളാണ് ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ മലയാളം ടേം എന്ന് പറയുന്നത് നിദാന ശോധകം എന്നാണ്. അപ്പോൾ ഈ ഒരു ഡയഗ്നോസ്റ്റിക് ടെസ്റ്റൊക്കെ എടുക്കുന്നതിന് ഉദ്ദേശം കുട്ടി എന്ത് പഠിച്ചില്ല എന്നുള്ള കാര്യം അറിയാൻ വേണ്ടിയിട്ടും അതുമായി ബന്ധപ്പെട്ട് പിന്നെ കുട്ടിക്ക് എന്ത് ചെയ്യാം, റെമഡിയൽ ക്ലാസ്സുകൾ കൊടുക്കാം അല്ലേ, അതിനൊക്കെ വേണ്ടിയിട്ടാണ് ഡയഗ്നോസ്റ്റിക് ടെസ്റ്റുകൾ പ്രധാനമായിട്ട് യൂസ് ചെയ്യുന്നത്. എന്നാൽ ഇവിടെ ചോദിച്ച ക്വസ്റ്റ്യൻ എന്താണ്? അതായത് മൂല്യനിർണയം രണ്ട് തരത്തിലുണ്ട്, ഒന്ന് സംരചനാ മൂല്യനിർണയവും രണ്ടാമത്തേത് ഏതാണ് എന്നാണ്. ഏതാണ്? ആത്യന്തികമായ മൂല്യനിർണയം അല്ലെങ്കിൽ സമ്മേറ്റീവ് ഇവാലുവേഷനാണ്. അടുത്ത ക്വസ്റ്റ്യൻ, മൂല്യനിർണയ ഉപാധികളാണ് താഴെ കൊടുത്തിരിക്കുന്നത്, അതിൽ ചേരാത്തത് ഏതാണ്? അപ്പോൾ നിങ്ങൾ ഓപ്ഷൻ നോക്കൂ, നിരീക്ഷണം, അഭിമുഖ സംഭാഷണം, കേസ് സ്റ്റഡി, അസസ്മെൻറ്റ്. ക്വസ്റ്റ്യൻ എന്താണ്? മൂല്യനിർണയോപാധികളാണ് താഴെ കൊടുത്തിരിക്കുന്നത്, അപ്പോൾ അതിൽ ചേരാത്തത്. അപ്പോൾ നിങ്ങൾക്ക് അവിടെ നോക്കിക്കറിയാം ഈ ഒരു ഒബ്സർവേഷൻ ആയാലും അല്ലെങ്കിൽ അഭിമുഖ സംഭാഷണം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻ്റർവ്യൂ ആണ് അല്ലേ, കേസ് സ്റ്റഡി. ഇതൊക്കെ എന്താണ്? ഒരു കാര്യം നമ്മൾ അറിയാൻ വേണ്ടി ചെയ്യുന്ന ഉപാധികളാണ്. പക്ഷേ അസസ്മെൻ്റ് ചെയ്യുക പറഞ്ഞ എന്താണ്? ഒരു കാര്യം നമ്മൾ ഇത് ഇങ്ങനെ ഇൻ്റർവ്യൂ നടത്തുന്നതിലും അതുപോലെ തന്നെ ഒബ്സർവേഷൻ നടത്തുന്നതൊക്കെ വഴിയാണ് ഒരു കാര്യം നമുക്ക് അസസ് ചെയ്യാനായിട്ട് സാധിക്കുക. അപ്പോൾ ബാക്കിയെല്ലാം എന്താണ്? മൂല്യനിർണയത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ഉപാധികളാണ് ബാക്കിയെല്ലാം. അപ്പോൾ ഇതിൽ അല്ലാത്തത്, ചേരാത്ത ജോഡി എന്ന് പറയുന്നത് എന്താണ്? അസസ്മെൻ്റാണ്. അസസ്മെൻറ്റ് നമ്മളെന്താണ് ഇത് ഒരു കാര്യം അസസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബാക്കി പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ അവിടെ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അസസ്മെൻറ്റാണ് ആ പറഞ്ഞ ജോഡിയിൽ ചേരാത്തത്. അടുത്ത ക്വസ്റ്റ്യനും നമ്മൾ നേരത്തെ പറഞ്ഞത് മോഡൽ ഒരു ക്വസ്റ്റ്യനാണ്. അതായത് മൂല്യനിർണയ ഉപാധികളാണ് താഴെ കൊടുത്തിരിക്കുന്നത്, അതിൽ ചേരാത്തത്. അപ്പോൾ നോക്കി നോക്കൂ, ചെക്ക് ലിസ്റ്റ്, റൈറ്റിംഗ് സ്കെയില്, ഇൻവെൻട്രി, പ്രഡിക്ഷൻസ്. അപ്പോൾ അത് കാണുമ്പോൾ തന്നെ ബാക്കിയെല്ലാം എന്താണ്? ചെക്ക് ലിസ്റ്റ് ആയാലും റൈറ്റിംഗ് സ്കെയിലായാലും ഇൻവെൻട്രി ആയാലും എന്താണ്? മൂല്യനിർണയോപാധികളാണ് അല്ലേ. പ്രഡിക്ഷൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ മുൻകൂട്ടി ഒരു കാര്യം ജസ്റ്റ് പ്രവചിക്കുകയാണ് അല്ലേ. അപ്പോൾ അതാണ് ഇവിടെ പ്രഡിക്ഷൻ എന്ന് പറയുന്നത്. അതൊരു മൂല്യനിർണയോപാധിയല്ല. ഇപ്പോൾ ഒരു രണ്ട് ടീമുകൾ തമ്മിൽ ക്രിക്കറ്റ് കളിക്കുകയാണെങ്കിൽ ഒരു ടീം പറയും ഇന്ന ആളാണ് ജയിക്കുക അല്ലേ, അങ്ങനെ. അപ്പോൾ ഒരു പ്രഡിക്ഷൻ നടത്തുകയാണ് അവിടെ. ഞാൻ ജസ്റ്റ് എക്സാമ്പിൾ പറഞ്ഞെന്നുള്ളൂ. പക്ഷേ ഇവിടെ എന്താണ്? ചെക്ക് ലിസ്റ്റ് എന്ന് പറഞ്ഞാലും റൈറ്റിംഗ് സ്കെയില്, ഇൻവെൻട്രി, ഇതൊക്കെ എന്താണ്? മൂല്യനിർണയത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ഉപാധികളാണ്. അപ്പോൾ എന്താണ് ചെക്ക് ലിസ്റ്റ്, എന്താണ് റൈറ്റിംഗ് സ്കെയില്, എന്താണ് ഇൻവെൻട്രി എന്നതിനെക്കുറിച്ച് നിങ്ങൾക്ക് അറിയാമെന്ന് പ്രതീക്ഷിക്കുന്നു. ഞാൻ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യാം. അതായത് ഇപ്പോൾ ചെക്ക് ലിസ്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു കാര്യം ഒരു വ്യക്തിയിൽ നിന്ന് അറിയുന്നതിൻ്റെ ഒരു വിവരശേഖരണമാണ്. ഈ ചെക്ക് ലിസ്റ്റ് ആയാലും ഇതെല്ലാം തന്നെ ഒരു വ്യക്തിയിൽ നിന്ന് വിവരങ്ങൾ ശേഖരിച്ചെടുക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ചെക്ക് ലിസ്റ്റിൽ ഒരു കാര്യം ഒരു വ്യക്തിയോട് ചോദിക്കുകയാണെങ്കിൽ അത് ഉണ്ടോ ഇല്ലേ എന്നുള്ള കാര്യം മാത്രമാണ് അവിടെ നോക്കുന്നത്.
അതിന് ആ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഉണ്ട് എന്നുള്ള കള്ളിയിൽ ടിക്ക് ചെയ്യും, അല്ല ഇല്ല എന്നുണ്ടെങ്കിൽ അങ്ങനെ ആ ഒരു രീതി മാത്രമാണ്. പക്ഷെ റേറ്റിംഗ് സ്കെയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഏത് നിലവാരത്തിലുണ്ട്, കറക്റ്റ് ഉണ്ട് ഇല്ല എന്നുള്ള രീതിയിലല്ല. ചിലരിൽ അത് കുറച്ചുണ്ടാവും, ചിലരിൽ അത് കൂടിയിട്ടും. അപ്പോൾ അത് ഒരു ഏവറേജ്, മീഡിയം അങ്ങനെയൊക്കെയുള്ള ഒരു ലെവലുകൾ കൊടുക്കും. അതാണ് റേറ്റിംഗ് സ്കെയിൽ എന്ന് പറയുന്നത്. ആ ഒരു റേറ്റ് ഇത്ര ഉണ്ട്, അങ്ങനെ ആ ഒരു രീതിയിലാണ്. അടുത്തത് എന്താണ്? ഇൻവെൻട്രി. ഇൻവെൻട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഒരു ഇൻവെൻട്രി എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ചോദ്യാവലി പോലെ ഒരു സംഭവം തന്നെയാണ്. ചോദ്യാവലി പറഞ്ഞ എന്താണ്? അതായത് ഒരു ഫോറത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ചോദ്യങ്ങൾക്ക് പരീക്ഷൻ തന്നെ മറുപടി നൽകുന്നതാണ് ഈ ചോദ്യാവലി, അല്ലെങ്കിൽ ക്വസ്റ്റ്നെയർ എന്നൊക്കെ പറയുന്നത്. അപ്പം അതുപോലെ സമാനമായത് തന്നെയാണ് ഈ ഒരു ഇൻവെൻട്രി എന്ന് പറയുന്നത്. എന്നാൽ ഇതിനൊരു രണ്ട് തരത്തിലുള്ള വ്യത്യാസം ഉണ്ട്, അത് ഞാൻ ജസ്റ്റ് എന്താണെന്ന് നിങ്ങളോട് പറഞ്ഞുതരാം. അതായത് ചോദ്യാവലിയിൽ നിന്ന് ഇൻവെൻട്രിക്കുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ, ചോദ്യാവലി ഏത് തരത്തിലുള്ള വിവരങ്ങളും ശേഖരിക്കാൻ പൊതുവായി ഉപയോഗിക്കുന്ന ഉപകരണമാണ്. അപ്പോൾ ഏത് തരത്തിലുമുള്ള, അതിപ്പോൾ ഒരു വ്യക്തിയെ സംബന്ധിച്ച് മാത്രമല്ല മറ്റേത് വിഷയങ്ങളിൽ ഉപയോഗിക്കുന്ന കാര്യമാണ് ചോദ്യാവലി എന്ന് പറയുന്നത്. എന്നാൽ ഇൻവെൻട്രി എന്ന് പറയുന്നത് വ്യക്തിയെപ്പറ്റിയും അയാളുടെ വ്യക്തിത്വ സവിശേഷതയെപ്പറ്റിയും അന്വേഷിക്കുന്ന ഉപകരണമാണ്. പിന്നെ ചോദ്യാവലിയിലെ ചോദ്യങ്ങൾ സാധാരണഗതിയിൽ ഗവേഷകൻ പരീക്ഷനെ, അതായത് ഏത് വ്യക്തിയാണോ പരീക്ഷിക്കുന്നത് അല്ലെങ്കിൽ ഏത് വ്യക്തിയോടാണോ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്, അപ്പോൾ ആ ഒരു പരീക്ഷനെ രണ്ടാം വ്യക്തിയായി കണ്ട് അയാളോട് ചോദിക്കുന്ന രീതിയിലാണ് ചോദ്യാവലിയിൽ. അതായത് ഒരാൾ മറ്റൊരാളോട് അയാളുടെ കാര്യങ്ങൾ ഡീറ്റെയിൽസ് ചോദിച്ച് മനസ്സിലാക്കുന്ന രീതിയാണ്. എന്നാൽ ഇൻവെൻട്രിയിൽ എന്ന് പറഞ്ഞാൽ പരീക്ഷൻ തന്നെ സ്വയം ചോദിക്കുന്നതായി സങ്കല്പിച്ച് ഇനങ്ങൾ പ്രഥമ പുരുഷനിൽ തന്നെയാണ് നൽകുന്നത്. അതായത് അവനവൻ അവനവനോട് തന്നെ ചോദിക്കുന്ന രീതിയിലാണ് ആ ഒരു ഇൻവെൻട്രിയിൽ കാര്യങ്ങളുണ്ടാവുക. അപ്പോൾ ചില ഇൻവെൻട്രികൾക്ക് ഉദാഹരണം ചോദിച്ചു കഴിഞ്ഞാൽ പേഴ്സണൽ ഡാറ്റ ഷീറ്റ് PDS, അതുപോലെ തന്നെ മിന്നസോട്ട മൾട്ടിഫേസിക് പേഴ്സണാലിറ്റി ഇൻവെൻട്രി MMPI എന്നൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ MMPIയുടെ ഫുൾ ഫോം വരെ മനസ്സിലാക്കി വെക്കണം, അങ്ങനെ വരെ ക്വസ്റ്റ്യൻ ചോദിച്ച് കണ്ടിട്ടുണ്ട്. മിന്നസോട്ട മൾട്ടിഫേസിക് പേഴ്സണാലിറ്റി ഇൻവെൻട്രി എന്നാണ് MMPI. അതുപോലെ തന്നെ അസെൻഡൻസ് ആൻഡ് സബ്മിഷൻ റിയേഷൻ സ്റ്റഡി, ഐസങ് പേഴ്സണാലിറ്റി ഇൻവെൻട്രി EPI, ഇതെല്ലാം തന്നെ ചില ഇൻവെൻട്രികൾക്ക് ഉദാഹരണമാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഒരു നല്ല ശോധകത്തിനുണ്ടായിരിക്കേണ്ട ഗുണങ്ങളാണ് ഉദ്ദേശാധിഷ്ഠിതം, സമഗ്രത, വസ്തുനിഷ്ഠത, വൈദ്യത, വിശ്വാസ്യത, വിവേചനം. അങ്ങനെയാണെങ്കിൽ ശരിയോ തെറ്റോ അടയാളപ്പെടുത്താനുള്ള ചോദ്യ മാതൃക ഏതാണ്? നമുക്കറിയാം ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറഞ്ഞാൽ അതിന് ഒരു റിലയബിലിറ്റി ഉണ്ടായിരിക്കണം, അതുപോലെ തന്നെ അതിനൊരു വാലിഡിറ്റി, അങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങൾ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാക്കുമ്പോൾ ആവശ്യമാണ്. അപ്പോൾ ഇവിടെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ എന്താ വെച്ച് കഴിഞ്ഞാൽ, ശരിയോ തെറ്റോ അടയാളപ്പെടുത്താനുള്ള ചോദ്യ മാതൃക ഏതാണ്? ഏതാണ്? സത്യാസത്യ മാതൃകയാണ്. നമ്മൾ ട്രൂ ഓർ ഫോൾസ് ക്വസ്റ്റ്യൻസ് ഇല്ലേ, അതാണ് ഇവിടെ ശരിയോ തെറ്റോ എന്ന് അടയാളപ്പെടുത്താനുള്ള ചോദ്യ മാതൃക എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, അസാധാരണത്വമുള്ള വിദ്യാർത്ഥികളെ സമഗ്രമായി മനസ്സിലാക്കുവാൻ അല്ലെങ്കിൽ വിലയിരുത്തുന്നതിനുള്ള മൂല്യനിർണയ ഉപാധി ഏതാണ്? എന്താണ് ക്വസ്റ്റ്യൻ? അസാധാരണത്വമുള്ള വിദ്യാർത്ഥികളെ സമഗ്രമായി വിലയിരുത്തുന്നതിനുള്ള മൂല്യനിർണയ ഉപാധി ഏതാണ്? അപ്പോൾ ഇവിടെ ചോദകങ്ങൾ, നിരീക്ഷണം, അഭിമുഖ സംഭാഷണം, കേസ് സ്റ്റഡി, ബാക്കി എല്ലാ കാര്യങ്ങളും കോമൺ ആയിട്ടുള്ള വ്യക്തികളെ നിരീക്ഷിക്കുന്നതിനാണ് അല്ലെങ്കിൽ SSC എന്നതിന് വേണ്ടിയിട്ടാണ്, ഇവാലുവേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയാണ് ചോദകമായാലും നിരീക്ഷണമായാലും. പക്ഷേ കേസ് സ്റ്റഡി എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് ഇപ്പോൾ ക്ലാസ്സുകളിൽ, ഇപ്പോൾ സ്കൂളുകളിലായാലും എപ്പോഴും അക്രമ സ്വഭാവങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ മറ്റുള്ളവർ ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന, എപ്പോഴും ഒരു ആകെ സ്കൂളിലും ഒരു ആൻറ്റി സോഷ്യൽ ആക്ടിവിറ്റീസൊക്കെ കാണിക്കുന്ന കുട്ടികളുണ്ടാവും. അത്തരം കുട്ടികളെ നമ്മൾ അവരുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് അറിയുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഉപാധിയാണ് കേസ് സ്റ്റഡി. അപ്പോൾ ഈ കേസ് സ്റ്റഡിയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കുട്ടി താമസിക്കുന്ന ചുറ്റുപാടുകൾ, ജനിച്ചപ്പോൾ തൊട്ടുള്ള കാര്യങ്ങൾ, ഇങ്ങനെ വളരെയധികം പരിശ്രമഫലമായി തന്നെ ചെയ്യേണ്ട ഒരു കാര്യമാണ് കേസ് സ്റ്റഡി എന്ന് പറയുന്നത്. അപ്പോൾ ഈ കുട്ടി ഇങ്ങനെ ആയിത്തീർന്നതിൻ്റെ പിന്നിലുള്ള എല്ലാ സാഹചര്യങ്ങളും, അത്തരം ഡാറ്റകളെല്ലാം കളക്ട് ചെയ്യുന്നതാണ് കേസ് സ്റ്റഡി എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ കേസ് സ്റ്റഡി എന്നുള്ളത് ആൻസർ. അസാധാരണത്വമുള്ള, അപ്പോൾ സാധാരണ അല്ല, അവർ വ്യത്യസ്തരാണ്, അത്തരം വിദ്യാർത്ഥികളെ സമഗ്രമായി വിലയിരുത്തുന്നതിനുള്ള മൂല്യനിർണയ ഉപാധി ഏതാണെന്നാണ് എന്താണ് കേസ് സ്റ്റഡിയാണ് അതിൻ്റെ ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, ഒരു ചോദ്യത്തിന് ലഘുവായ ഒരേ ഒരു ഉത്തരം മാത്രം ലഭിക്കുന്ന
ചോദ്യമാതൃകയാണ് ഏറ്റവും വ്യാപകമായിക്കൊണ്ട് മത്സര പരീക്ഷകളിൽ ഉപയോഗിക്കുന്നത്. ആ ഒരു മാതൃകയുടെ പേരെന്താണ്? ഒരു ചോദ്യത്തിന് ലഘുവായ ഒരു ഉത്തരം മാത്രം ലഭിക്കുന്ന ചോദ്യമാതൃകയാണ് ഏറ്റവും വ്യാപകമായിട്ട് മത്സര പരീക്ഷകളിൽ ഉപയോഗിക്കുന്നത്. ആ ഒരു മാതൃകയുടെ പേരാണ് വസ്തുനിഷ്ഠ മാതൃക എന്ന് പറയുന്നത്. വസ്തുനിഷ്ഠ മാതൃകയാണ്. അപ്പോൾ നമുക്കറിയാം PPSC എക്സാമുകളായാലും അല്ലേ, കുറച്ച് ഓപ്ഷൻസ് തന്നിട്ട് അതിനൊരു ഉത്തരം കണ്ടുപിടിക്കുകയാണ്. അപ്പോൾ ഒരു ചോദ്യത്തിന് ലഘുവായ ഒരേ ഉത്തരം മാത്രം ലഭിക്കുക, അത് അല്ലാതെ ഇപ്പോൾ ഒരു വൺ വേർഡ് ടൈപ്പ് ക്വസ്റ്റിനോ അല്ലെങ്കിൽ ഒരു രണ്ടോ മൂന്നോ വാക്യത്തിൽ എഴുതുന്നതോ അല്ലെങ്കിൽ എസ്സേ ടൈപ്പ് ക്വസ്റ്റിനോ ഒന്നല്ല ഇപ്പോൾ വരുന്നത്. ഇപ്പോൾ എന്താണ്, ജസ്റ്റ് ഒരു ഉത്തരം അടയാളപ്പെടുത്തുക എന്നുള്ള രീതിയിലാണ്. അപ്പോൾ അത് ഏത് മാതൃകയാണെന്നാണ്, വസ്തുനിഷ്ഠ മാതൃകയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ക്ലാസ്സിലും പുറത്തും വെച്ച് കുട്ടികളുടെ വ്യവഹാര സവിശേഷങ്ങളെ അപ്പപ്പോൾ അധ്യാപകൻ കുറിച്ചെടുക്കുകയും അത് മൂല്യനിർണയ ഉപകരണമായി പരിഗണിക്കുകയും ചെയ്യുന്ന രേഖ, അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത്, അവിടെ തെറ്റിയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അവിടെ മാർക്ക് ചെയ്തിട്ടുള്ള തെറ്റിപ്പോയിട്ടുണ്ട്. ആൻസർ എന്ന് പറയുന്നത് സഞ്ചിത ലേഖമാണ് അല്ലെങ്കിൽ സഞ്ചിത രേഖ എന്നാണ്. അപ്പോൾ ഈ ഒരു സഞ്ചിത രേഖ അല്ലെങ്കിൽ ക്യുമുലേറ്റീവ് റെക്കോർഡ് എന്ന് പറഞ്ഞാൽ കുട്ടിയുടെ ഒരു വിദ്യാഭ്യാസ ചരിത്രത്തിലെ ഒരു ക്രമാനുഗതമായ രേഖയാണ് ഈ ഒരു സഞ്ചിത രേഖ എന്ന് പറയുന്നത്. കുട്ടിയെ സൂക്ഷ്മമായി മൂല്യനിർണയം നടത്തുന്നത് ഇതിൽ ദീർഘകാലം നീണ്ട തുടർച്ചയായ പരിശോധനയിലൂടെയാണ് ഈ ഒരു സഞ്ചിത രേഖയിൽ കുട്ടിയെ മൂല്യനിർണയം നടത്തുന്നത്. മാത്രമല്ല, ഇത് മാത്രമല്ല, കുട്ടിയുടെ കായികവും ഭൗതികവും സാൻമാർഗികവും സാമൂഹികമായ മേഖലകളൊക്കെ ഉൾപ്പെട്ട ഒരു സമഗ്ര വികസനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് വ്യക്തിയെ വിലയിരുത്തുന്നത്. എന്താ ഈ ഒരു സഞ്ചിത രേഖയിൽ? അപ്പോൾ അതുകൊണ്ട് തന്നെ അതിന് ഒരു വികസനത്തിൻ്റെ പഴയകാല ചരിത്രവും ആവശ്യമായി തന്നെ വരും. അപ്പോൾ ഒരു കുട്ടി ഇപ്പോൾ ഒരു സ്കൂളിൽ ഒന്നാം ക്ലാസ് തൊട്ട് ഏഴാം ക്ലാസ് വരെ ഒരു സ്കൂളിൽ പഠിക്കുകയാണെങ്കിൽ ആ കുട്ടിയുടെ ഒന്നാം ക്ലാസ് തൊട്ട് ഏഴാം ക്ലാസ് വരെയുള്ള അത്രയും കാര്യങ്ങളും ഈ ഒരു സഞ്ചിത രേഖയിൽ ഉൾപ്പെട്ടിട്ടുണ്ടാകും. കുട്ടിയുടെ എല്ലാതരം കഴിവുകളെയും ഉൾക്കൊള്ളുന്ന ഒരു രേഖയാണ് സഞ്ചിത രേഖ എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ ഒരു സഞ്ചിത രേഖ കൊണ്ടുള്ള ഒരു പ്രയോജനം എന്ന് പറഞ്ഞാൽ ഒരു കുട്ടി ഒരു വിജ്ഞാന ശാഖയിലുള്ള പഠനത്തിൽ ഒരു കുട്ടി വിജയിക്കുമോ എന്ന് പ്രവചിക്കണമെങ്കിലും അതുമായി ബന്ധപ്പെട്ട പഠന വിഷയങ്ങൾ അപ്പോൾ വരെ ഏത് രീതിയിലാണ് അയാളുടെ പഠന നിലവാരം എന്ന് പരിശോധിക്കേണ്ടതുണ്ട്. അപ്പോൾ ഒരൊറ്റ പൊതുപരീക്ഷയിലെ പ്രകടനത്തിൻ്റെ മാത്രം അടിസ്ഥാനത്തിൽ ഒരു പഠിതാവിൻ്റെ അക്കാദമികമായ സിദ്ധി വിലയിരുത്താൻ ഇന്നത്തെ രീതി അശാസ്ത്രീയമാണ്. കുട്ടിയുടെ പ്രകടനം എത്രത്തോളം സ്ഥിരത പുലർത്തുന്ന വേണ്ടത്ര ദീർഘമായ കാലയളവിൽ പരിശോധിച്ചാൽ മാത്രമേ വിലയിരുത്താൻ വിശ്വാസ്യമാവുകയുള്ളൂ. അക്കാരണത്താലാണ് പഠിതാവിൻ്റെ വികസനത്തിൻ്റെ സ്വഭാവം കാലാകാലങ്ങളിൽ ഒരു സമഗ്ര രേഖയിൽ സഞ്ചിത രൂപത്തിൽ രേഖപ്പെടുത്തി വയ്ക്കുന്നത്. ഇത്തരം ഒരു രേഖയാണ് എന്തെന്ന് പറയുന്നത്, സഞ്ചിത രേഖ എന്ന് പറയുന്നത്. അതിൽ വിവിധ വിഷയങ്ങളിലെ പഠനസിദ്ധി, കായിക വികസനം, ആരോഗ്യ കാര്യങ്ങൾ, പാഠ്യാനുബന്ധ പ്രവർത്തനങ്ങളിലെ അതായത് പാഠ്യാനുബന്ധ പ്രവർത്തനങ്ങളിലെ ഭാഗഭാഗിത്വം തുടങ്ങിയ സംബന്ധിച്ച് പഠനകാലം മുഴുവൻ തുടർച്ചയായി ശേഖരിച്ച വിവരങ്ങളെല്ലാം ഉൾപ്പെടുത്തിയിരിക്കുന്നു. ഇത് പഠിതാവിൻ്റെ ഭൂതവർത്തമാനകാലങ്ങളിലെ വിവരങ്ങളുടെ സമഗ്ര ചിത്രം നൽകുകയും അങ്ങനെ ഭാവി പ്രവചിക്കാൻ സഹായിക്കുകയും ചെയ്യുന്നതാണ് ഈ ഒരു സഞ്ചിത രേഖ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു കുട്ടിയെക്കുറിച്ച് തുടക്കം മുതലേ അവസാനം വരെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ ശേഖരിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ കുട്ടിയുടെ പഠനസിദ്ധിയെ മാത്രമല്ല, ബാക്കി കുട്ടിയുടെ കായികപരമായിട്ടും കലാപരമായിട്ടും എല്ലാ കാര്യങ്ങളും തന്നെ ഉൾപ്പെടുത്തിയതാണ്. ഇപ്പോൾ ഒരു ആനുവൽ എക്സാമിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം ഒരു കുട്ടിയെ വിലയിരുത്തുകയാണെങ്കിൽ ചിലപ്പോൾ ഒരു പരീക്ഷയ്ക്ക് മുമ്പ് കുട്ടിക്ക് എന്തെങ്കിലും അസുഖങ്ങൾ വന്നിട്ട് കുട്ടിക്ക് ആ ഒരു പരീക്ഷയിൽ നല്ല രീതിയിൽ പെർഫോം പറ്റിയിട്ടുണ്ടാവില്ല. പക്ഷേ ആ കുട്ടി നന്നായി പഠിക്കുന്ന അല്ലെങ്കിൽ എല്ലാത്തിലും നല്ല കഴിവുള്ള ഒരു കുട്ടിയായിരുന്നിരിക്കാം. അപ്പോൾ ഒരു അവസാനത്തെ ഒരു എക്സാം കൊണ്ടോ ഒന്നും നമുക്കൊരു കുട്ടിയെ വിലയിരുത്താനായിട്ട് സാധിക്കില്ല. അപ്പോൾ ഈ ഒരു സഞ്ചിത രേഖ എന്ന് പറഞ്ഞാൽ കുട്ടി ആ സ്കൂളിൽ ഉള്ള കാലഘട്ടം മുഴുവനായിട്ട് ആ കുട്ടിയെ കുറിച്ച് ആ കുട്ടിയുടെ എല്ലാ പഠനാനുബന്ധ പ്രവർത്തനങ്ങളും പാഠ്യേതരമായിട്ടുള്ള വിഷയങ്ങളിലായാലും ആ കുട്ടി പുലർത്തുന്ന ഒരു നിലവാരമുണ്ട്. അപ്പോൾ അതെല്ലാം കൂടി ഉൾക്കൊള്ളുന്ന ഒരു രേഖയാണ് സഞ്ചിത രേഖ അല്ലെങ്കിൽ ക്യുമുലേറ്റീവ് റെക്കോർഡ് എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഒരു കുട്ടിയുടെ വ്യവഹാരത്തെ ഏത് നിലവാരത്തിലുള്ളതാണ് അത് ഏത് നിലവാരത്തിൽ കാണുന്നു എന്ന കാര്യം സൂക്ഷ്മമായി വിലയിരുത്തൽ നടത്തുന്ന മൂല്യനിർണയ രീതി ഏതാണ്? അതേതാണ്? ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു റേറ്റിംഗ് സ്കെയിലാണ്. അപ്പോൾ അത് ഏത് നിലവാരത്തിലാണ്? അതായത് അത് ഏവറേജ് ആണോ അല്ലെങ്കിൽ ഹൈ ആയിട്ടുണ്ടോ അല്ലെങ്കിൽ ബിലോ ഏവറേജ് ആണോ ആ ഒരു കാര്യം കുട്ടികളിലുള്ളത്? അപ്പോൾ എന്ന് ആ ഒരു നിലവാരം
ഇപ്പോൾ ഒരു കാര്യം ഉണ്ടോ ഇല്ലയോ ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ചുണ്ടെങ്കിൽ നമുക്കത് ഉണ്ട് എന്ന് പൂർണ്ണമായിട്ട് എഴുതാൻ പറ്റില്ല, അല്ലെങ്കിൽ അത് ഇല്ല എന്ന് എഴുതാൻ പറ്റില്ല, ഇപ്പോൾ ഒരു എന്തിനെ കുറിച്ചാണെങ്കിലും. അപ്പോൾ ഏത് നിലവാരത്തിലാണ് എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ് എന്ത് റേറ്റിംഗ് സ്കെയിൽ എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു കുട്ടിയോട് കുട്ടിക്ക് ഡാൻസ് കളിക്കാനുള്ള കഴിവുണ്ടോ, അപ്പോൾ ചിലപ്പോൾ കഴിവുള്ള കുട്ടിയായിരിക്കും, അപ്പം മുഴുവനായിട്ട് നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്ന കുട്ടിയല്ല എങ്കിൽ അവിടെ ഇല്ല എന്ന് അടയാളപ്പെടുത്തിയിട്ട് കാര്യമുണ്ടോ? ഒരു ഒരു സാധാരണ ഒരു ചോദ്യാവലി ഒരു ക്വസ്റ്റ്യനെയർ ഒക്കെ ആണെങ്കിൽ ജസ്റ്റ് ഉണ്ട് ഇല്ല എന്നുള്ള രീതിയിലാണ് അടയാളപ്പെടുത്തി പോവുക. പക്ഷേ റൈറ്റിംഗ് സ്കെയിൽ അത് ഏത് നിലവാരത്തിലുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. നേരത്തെ ഞാൻ പെട്ടെന്ന് ചോദ്യാവലി എന്നാണ് പറഞ്ഞത് അതല്ല. അതായത് ഒരു ചെക്ക് ലിസ്റ്റ് ആണെങ്കിൽ, ജസ്റ്റ് ഒരു കാര്യം ചെക്ക് ചെയ്യുകയാണെങ്കിൽ അതുണ്ട് ഇല്ല എന്നുള്ളത് മാത്രമാണ് അടയാളപ്പെടുത്തി പോവുക. എന്നാൽ ഈ ഒരു റേറ്റിംഗ് സ്കെയിലില് അത് ഏത് നിലവാരത്തിലാണ് ആ കുട്ടിയിലുള്ള ആ കാര്യം, അല്ലെങ്കിൽ ഡാൻസ് കളിക്കാനുള്ള, അപ്പോൾ നമുക്ക് അവിടെ ആണെങ്കിൽ എഴുതാൻ കുട്ടി അത്യാവശ്യം ഡാൻസ് കളിക്കും എന്നുള്ള കുട്ടിയാണ് ഒരു ഏവറേജ് എന്ന് എഴുതാൻ പറ്റും. അപ്പോൾ ആ ഒരു നിലവാരം കണക്കാക്കുന്നതാണ് എന്ത് റേറ്റിംഗ് സ്കെയിൽ എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, പരിശോധനയ്ക്ക് വിധേയമാക്കപ്പെടുന്ന വ്യവഹാരങ്ങൾ ഒരു ഭാഗത്തും പരിശോധിക്കപ്പെടുന്ന വിദ്യാർത്ഥികളുടെ വിവരം മറുഭാഗത്തുമായി രേഖപ്പെടുത്തുന്ന ഒരു ദ്വിമാന പട്ടിക എന്താണ്? എന്താണ് പരിശോധനയ്ക്ക് വിധേയമാക്കപ്പെടുന്ന വ്യവഹാരങ്ങൾ ഒരു ഭാഗത്തും പരിശോധിക്കപ്പെടുന്ന വിദ്യാർത്ഥികളുടെ വിവരം മറുഭാഗത്തുമായി രേഖപ്പെടുന്ന ഒരു ദ്വിമാന പട്ടിക ഏതാണ്? അത് ചെക്ക് ലിസ്റ്റാണ്. അവിടെ ജസ്റ്റ് എന്താണ് കാര്യങ്ങൾ ഉണ്ട് ഇല്ല എന്നുള്ള രീതിയിൽ അടയാളപ്പെടുത്തി പോകുന്നതെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതാണ് എന്ത് ശരി തെറ്റ് അല്ലെങ്കിൽ ഉണ്ട് ഇല്ല എന്നുള്ള രീതിയിലായിരിക്കും അതാണ് എന്ത് ചെക്ക് ലിസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ഒരു ദ്വിമാന പട്ടികയാണത്. അടുത്ത ക്വസ്റ്റ്യൻ, ശോധകങ്ങൾ മൂന്ന് തരമുണ്ട്. നിർവണ ശോധകങ്ങൾ, വാചിക ശോധകങ്ങൾ, മൂന്നാമത്തേത് ഏതാണ്? അതിൽ ഓപ്ഷനിൽ സഞ്ചിതം, ഉപാഖ്യാനം, ചെക്ക് ലിസ്റ്റ്, ലിഖിത ചോദകങ്ങൾ എന്ന് കൂടുതൽ ഏതാണ്? ലിഖിത ചോദകങ്ങളാണ്, എഴുത്ത് പരീക്ഷകൾ അല്ലേ. അപ്പോൾ അതാണ്, അതായത് മൂന്ന് തരമുണ്ട്, നിർവണ ചോദകങ്ങൾ, വാചിക ചോദകങ്ങൾ, മൂന്നാമത്തേത് എന്ന് പറഞ്ഞാൽ ലിഖിത ചോദകങ്ങളാണ്. അടുത്ത ക്വസ്റ്റ്യൻ, നൈപുണ്യങ്ങളുമായി ബന്ധപ്പെട്ട വ്യവഹാര പരിവർത്തനങ്ങൾ വിലയിരുത്തുന്ന ചോദകം ഏതാണ്? നൈപുണ്യങ്ങളുമായി ബന്ധപ്പെട്ട വ്യവഹാര പരിവർത്തനങ്ങൾ വിലയിരുത്തുന്ന ചോദകം ഏതാണ്? ഏതാണ്? നിർവഹണ ചോദകമാണ്. നിർവഹണ ചോദകമാണ് നൈപുണ്യങ്ങളുമായി ബന്ധപ്പെട്ട വ്യവഹാര പരിവർത്തനങ്ങൾ വിലയിരുത്തുന്ന ചോദകം എന്ന് പറയുന്നത്. അപ്പോൾ കുട്ടിയുടെ ആ ഒരു നൈപുണ്യങ്ങളെ തിരിച്ചറിയുന്നതിനുള്ള ഒരു ചോദകമാണ് എന്ത് നിർവഹണ ചോദകമെന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ജനാധിപത്യവും വിദ്യാഭ്യാസവും എന്ന ഗ്രന്ഥത്തിൻ്റെ രചയിതാവ് ആരാണ്? ജനാധിപത്യവും വിദ്യാഭ്യാസവും എന്ന ഗ്രന്ഥത്തിൻ്റെ രചയിതാവാണ് ജോൺ ഡൂയി. ജോൺ ഡൂയി ആണ് ജനാധിപത്യവും വിദ്യാഭ്യാസവും എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവ്. അടുത്ത ക്വസ്റ്റ്യൻ, മനഃശാസ്ത്രത്തിൻ്റെ പിതാവ് ആരാണ്? മനഃശാസ്ത്രത്തിൻ്റെ പിതാവാണ് വിൽഹെം വൂണ്ടാണ്. വിൽഹെം വൂണ്ടാണ് മനഃശാസ്ത്രത്തിൻ്റെ പിതാവ് എന്ന് അറിയപ്പെടുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയിൽ ദേശീയ വിദ്യാഭ്യാസ നയരേഖ അംഗീകരിച്ച വർഷം ഏതാണ്? ഇന്ത്യയിൽ ദേശീയ വിദ്യാഭ്യാസ നയരേഖ അംഗീകരിച്ച വർഷം 1986. എലികളുടെയും പ്രാവിൻ്റെയും പെരുമാറ്റങ്ങളുമായി ബന്ധപ്പെട്ട് നടത്തിയ ഓപ്പറൻ്റ് കണ്ടീഷനിങ് പരീക്ഷണങ്ങൾക്ക് നേതൃത്വം നൽകിയ മനഃശാസ്ത്രജ്ഞൻ ആരാണ്? ആരാണ് എല്ലാവർക്കും അറിയുന്നൊരു ക്വസ്റ്റ്യനാണ്. ആരാണ്? ബി എഫ് സ്കിന്നർ ആണ് അല്ലേ. എലികളെയും പ്രാവിനെയൊക്കെ വെച്ച് പരീക്ഷണം നടത്തിയത് ആരാണ്? ബി എഫ് സ്കിന്നറാണ്. അദ്ദേഹത്തിൻ്റെയാണ് ഓപ്പറൻ്റ് കണ്ടീഷനിങ് എന്ന് മനസ്സിലാക്കുക. നമ്മൾ ഓർമ്മയിൽ നിൽക്കാനൊക്കെ പറയും സ്കിൻ ഓപ്പറേഷൻ ചെയ്യുന്നത് എവിടെയാണ്? സ്കിന്നിലാണ് അല്ലേ. ഒരു സ്കിന്നിലാണ് നമ്മൾ ആദ്യം ഓപ്പറേഷൻ ചെയ്യാമെന്നൊക്കെയാണ് അതിനൊരു കോഡായിട്ട് പഠിച്ചിട്ടുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ, ലീനിയർ പ്രോഗ്രാമിൻ്റെ ഉപജ്ഞാതാവ് ആരാണ്? ബി എഫ് സ്കിന്നറാണ്. ലീനിയർ പ്രോഗ്രാമിൻ്റെ ഉപജ്ഞാതാവ് ബി എഫ് സ്കിന്നറാണ്. അടുത്ത ക്വസ്റ്റ്യൻ, നോർമൻ എ ക്രൗഡർ വികസിപ്പിച്ച പ്രോഗ്രാം ഏതാണ്? ബ്രാഞ്ചിങ് പ്രോഗ്രാമാണ്, ബ്രാഞ്ചഡ് പ്രോഗ്രാമാണ് നോർമൻ ക്രൗഡറിൻ്റെ അദ്ദേഹം വികസിപ്പിച്ച ഒരു പ്രോഗ്രാം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നമ്മൾ മലയാളത്തിലാണ് ക്ലാസ്സുകൾ പറഞ്ഞു പോയതെങ്കിലും ഈ ഒരു ക്വസ്റ്റ്യനൊക്കെ എന്താണ് HSST എഴുതുന്ന കുട്ടികൾക്കായാലും കേട്ടിട്ട് കാറ്റഗറി 3 എഴുതുന്ന കുട്ടികൾക്കായാലൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളതിൻ്റെ ഇംഗ്ലീഷ് ടേമുകളൊക്കെ നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ മലയാളത്തിൽ കാര്യങ്ങൾ കേട്ടാലും ആ കൺസെപ്റ്റുകൾ മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ ഏത് ഇംഗ്ലീഷിൽ ക്വസ്റ്റ്യൻ വന്നാലും നിങ്ങൾക്ക് അറിയാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാകും. ഇപ്പോൾ സഞ്ചിത രേഖ എന്ന് പറഞ്ഞാൽ അതാണ് ക്യുമുലേറ്റീവ് റെക്കോർഡാണ്.
അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കി പഠിച്ചു പോയാൽ മതി. ഏത് ബുക്ക് വായിച്ചു കഴിഞ്ഞാലും അതിൻ്റെ ഇംഗ്ലീഷ് ടേം മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. അപ്പോൾ എല്ലാ പ്രിയ സുഹൃത്തുക്കളും നന്നായി തന്നെ പഠിക്കുക. നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ വിദ്യാർത്ഥി സുഹൃത്തുക്കൾക്ക് ഈ ചാനലിനെ കുറിച്ചൊന്ന് പരിചയപ്പെടുത്തി കൊടുക്കുക. അപ്പോൾ എല്ലാ കുട്ടികളും നന്നായി തന്നെ പഠിക്കുക. എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും ശുഭഭാവി നേരുന്നു. എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു.